أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين. إن نقول إلا اعتراك بعض آلهتنا بسوء. قال إني أشهد الله واشهدوا أني بريء مما تشركون من دونه فيكيدوني جميعا ثم لا تنظرون. صلى الله عليه. سورة هود لا أنبتي മൂന്ന് നാല് അഞ്ച് ആയത്തുകൾ. കാലു, അവർ പറഞ്ഞു, യാ ഹൂദു, ഓ ഹൂദേ, മാ ജിഅ്തന, നീ വന്നിട്ടില്ല, ബി ബയ്യിനത്തിൻ, ഒരു തെളിവുമായിട്ട്. മാ ജിഅ്തന ബി ബയ്യിനത്തിൻ, നീ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. ഒമാ നഹ്നു, ഞങ്ങളല്ല, ബി താരിക്കി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവർ. അൻ ഖൗലിക, നിൻ്റെ വാക്കിനാൽ, അഥവാ നീ പറഞ്ഞിട്ട്. ഒമാ നഹ്നു ലക്ക, ഒമാ നഹ്നു, ഞങ്ങളല്ല, ലക്ക, നിന്നെ, ബി മുഅ്മിനീൻ, വിശ്വസിക്കുന്നവരും. ഇൻ നഖൂലു, ഞങ്ങൾ പറയുന്നില്ല. ഇൻ എന്നത് നോ എന്നുള്ള അർത്ഥത്തിലാണ്. ഇല്ല അഴ്ത്തറാക്ക, നിന്നെ ബാധിച്ചിരിക്കുന്നു എന്നല്ലാതെ. ബഅലു ആലിഹത്തിന, ഞങ്ങളുടെ ചില ദൈവങ്ങൾ. ബിസൂഇൻ, ദോഷം കൊണ്ട്. കാല, ഹൂദ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നീ ഉഷ്ഹിദുല്ലാഹ, ഞാൻ അല്ലാഹു, നിശ്ചയം ഞാൻ അല്ലാഹുവിനെ സാക്ഷിയാക്കുന്നു. വഷ്ഹദു, നിങ്ങളും സാക്ഷിയാക്കുവീൻ. അന്നീ ബരീഉൻ, നിങ്ങളും സാക്ഷിയാകുവീൻ. വഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുവീൻ. അന്നീ ബരീഉൻ, ഞാൻ മുക്തനാണ് എന്നതിന്. മിമ്മാ തുശിരിക്കൂന, നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്ന്. മിൻ ദൂനിഹി, അവനെ കൂടാതെ, അഥവാ അല്ലാഹുവിനെ കൂടാതെ. ഫയക്കീദൂനി, നിങ്ങൾ എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചു കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് കൈത് പ്രയോഗിച്ചു. ഫക്കീദൂനി, നിങ്ങൾ എന്നോട് തന്ത്രം പ്രയോഗിച്ചു കൊള്ളുക, അല്ലെങ്കിൽ എനിക്കെതിരെ. ജമീ അൻ, എല്ലാവരും ഒന്നിച്ച് എന്നർത്ഥം. സുമ്മല തുന്തിറൂനി, പിന്നെ നിങ്ങൾ എനിക്ക് അവസരം തരേണ്ടതില്ല, അല്ലെങ്കിൽ അവധി നീട്ടിത്തരേണ്ടതില്ല. ഹൂദ് അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞതിന് അവരുടെ പ്രതികരണവും പ്രതികരണത്തിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണവുമാണ് ഈ മൂന്നായത്തുകൾ. തുടർന്നും അത് വരുന്നുണ്ട്. അവർ പറഞ്ഞു, നൂഹേ, നീ ഹൂദേ, നീ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിനോ, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നതിനോ യാതൊരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. പല നബിമാരോടും അവരവരുടെ ജനതകൾ ചോദിച്ചിരുന്ന കാര്യമാണിത്. അഥവാ നീ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ, ഒന്നുകിൽ അള്ളാഹു നേരിട്ട് അവതരിച്ച് ഇത് അള്ളാഹിൻ്റെ റസൂലാണെന്ന് പറയണം, അല്ലെങ്കിൽ മലക്കുകളെ പറഞ്ഞയച്ച് അകമ്പടി സേവിച്ച് വിളംബരം ചെയ്യണം. അതല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു തെളിവ് നീ കാണിക്കണം. ഒന്നുകിൽ മല പൊന്നാക്കണം, അല്ലെങ്കിൽ മരുഭൂമിയിൽ തോട്ടമുണ്ടാക്കണം.
ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ മിക്ക നബിമാരോടും ഇത് പറഞ്ഞതിൻ്റെ സൂചനകൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. വളരെ വിരോധാഭാസമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനെ കൂടാതെ ജൽപ്പിച്ചുണ്ടാക്കിയ ഐതിഹ്യങ്ങളിലൂടെ കിട്ടിയ ഒരുപാട് അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദൈവങ്ങളുണ്ട്. അതൊന്നും ദൈവമാണ് എന്നതിന്, അല്ലെങ്കിൽ അവ ഇവരെ സഹായിക്കും, രക്ഷിക്കും, അനുഗ്രഹിക്കും, അല്ലെങ്കിൽ അവരുടെ കോപം ബാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള നൂറുകൂട്ടം വിശ്വാസങ്ങളുണ്ട്. പിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തെളിവോ പ്രമാണമോ ഉണ്ടോ? ഇല്ല. അതൊക്കെ കേവലം ഐതിഹ്യങ്ങളും കെട്ടുകഥകളുമാണ്. അതിനൊന്നും യാതൊരു തെളിവും വേണ്ട. എന്നാൽ സ്വയം ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് നബിമാർ പറഞ്ഞത്. യാ ഖൗമി ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഹൂദ അലൈഹിസ്സലാം പറഞ്ഞത് തൊട്ട് മുകളിലുണ്ട്. ഇനി അന്തും ഇല്ല മുഫ്തറു, നിങ്ങൾ വെറുതെ കെട്ടിച്ചമക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ യജമാനന്, നിങ്ങൾ ഉബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവന്, ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. അതിന് തെളിവ് വേണം. അള്ളാഹുവാണ് സൃഷ്ടിച്ച നാഥൻ. അവർ തന്നെ അംഗീകരിക്കുന്നതാണ് ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് അംഗീകരിക്കുന്നവരായിരുന്നു മക്ക മുശ്രിക്കുകൾ. എന്നതുപോലെ ഹൂദ അലൈഹിസ്സലാമിൻ്റെ ജനതയും സർവേശ്വരൻ പരമേശ്വരനായിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണെന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ആയത്തിൽ തന്നെ ഉള്ളത്. അള്ളാഹുവിനെ സാക്ഷി നിർത്താൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ അടിമത്വം അംഗീകരിച്ച് അവനെ ആരാധിച്ച് ജീവിക്കണം എന്ന് പറയുന്നതിന് തെളിവ് വേണം. അതേ സമയത്ത് അവർ ജൽപ്പിച്ചുണ്ടാക്കിയ ഐതിഹ്യങ്ങൾക്ക് യാതൊരു തെളിവും വേണ്ടതില്ല. അങ്ങനെയായിരുന്നു ആ ജനതയുടെ പ്രതികരണം. മറ്റ് എല്ലാ കാലത്തും ഇക്കാലത്തുമുള്ള മുശ്രിക്കുകളുടെ നിലപാടിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഒരു വിശ്വാസമാണ്, ഒരു വിശ്വാസമാണ് എന്ന് പറയും. അതിൻ്റെ അപ്പുറത്ത് അതിന് തെളിവൊന്നും ചോദിക്കേണ്ടതില്ല. ഇങ്ങനെയാണ്, അതുതന്നെയാണ് ഈ പറയുന്നതും. അപ്പോൾ അതിൽ ഹൂദ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിൻ്റെ വാക്ക് കേട്ടിട്ടൊന്നും ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞങ്ങൾ നിനക്ക് മൂമിനായി കിട്ടുകയും ഇല്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന്, തെളിവ് വേണം; രണ്ട്, നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുകയില്ല, അതിന് വല്ല തെളിവുണ്ടോ? അതൊന്നുമില്ല, എന്നാലും ഉപേക്ഷിക്കുകയില്ല. മൂന്ന്, നീ പറയുന്നത് പോലെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാനും പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഈ ഉറപ്പിച്ചു പറയുന്നത് ആരാണ്? എല്ലാ നബിമാരുടെയും എതിരാളികളായി വന്നിരുന്നത് ആ സമൂഹത്തിൻ്റെ നേതാക്കളാണ്, പ്രഭുക്കന്മാരാണ്, അല്ലെങ്കിൽ പ്രമാണിമാരാണ്. ആ പ്രമാണിമാർ തങ്ങളുടെ പിന്നെ ആളുകളെ, അനുയായികളെ ചൊൽപ്പടിക്ക് നിർത്താൻ, അവരുടെ പിന്നിൽ അണിനിരത്തി നിർത്താൻ വേണ്ടിയുള്ള വാദങ്ങൾ കൂടിയാണ് ഉന്നയിക്കുക. അതും ഇതിൽ നമുക്ക് നേലിച്ച് കാണാവുന്നതാണ്. ഇത് ജനങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി പറയുന്നതാണ്. ഈ പറയുന്നവർക്ക് പോലും അതിൽ ബോധ്യമൊന്നും ഉണ്ടാകണമെന്നില്ല. നാലാമത്തെ കാര്യം, ഹൂദ അലൈഹിസ്സലാമിൽ ദൈവകോപം ആരോപിക്കുകയാണ്. അവരുടെ ദൈവങ്ങളുടെ കോപം. ഇൻ നഖൂലു ഇല്ല അഴ്തറാക്ക ബാലു ആലിഹത്തിന ബിസ്സു ഇൻ. ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ കോപം അല്ലെങ്കിൽ ശാപം അല്ലെങ്കിൽ ദോഷബാധ നിന്നെ ബാധിച്ചു എന്നല്ലാതെ ഞങ്ങൾ പറയുന്നില്ല. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ പറയുകയാണ്, അല്ലാതെ അങ്ങനെ ബാധിച്ചു എന്നതിന് വല്ല തെളിവുമുണ്ടോ? ഇല്ല, അതിന് തെളിവില്ലല്ലോ. അവർ പറയുകയാണ്, ഞങ്ങൾ പറയുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നത്, വിചാരിച്ചത് അവർ പറയുകയാണ്. പിന്നെ എല്ലാ ദൈവങ്ങളുടെയും ഇല്ല, ബാലു ആലിഹത്തിന, ചില ദൈവങ്ങളുടെ, പേടിപ്പിക്കാനാണെന്നാണ് മുഫസ്സിറുകൾ ചിലർ പറയുന്നത്. ഈ പറയുന്നത് മൊത്തത്തിൽ തന്നെ അദ്ദേഹത്തെ പേടിപ്പിക്കാനാണ്. ബാല് ചില ദൈവങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങളുടേതും ഉണ്ട്, എങ്കൂടി ശാപം കിട്ടിയിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഭസ്മമായി പോയിട്ടുണ്ടാകും. അതില്ല, ചില ദൈവങ്ങൾ നിന്നെ ശപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് ഭ്രാന്ത് ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതാണ് നീ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം. അങ്ങനെ പറയാനൊരു സാഹചര്യം അവിടെയുണ്ട്. എല്ലാ നബിമാരുടെയും കാര്യത്തിലുണ്ട്, ഹൂദ അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിലുമുണ്ട്. മുഫസ്സിറുകൾ പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അഥവാ വലിയ തറവാട്ടിൽപ്പെട്ട അവിടെ വലിയ പിന്നെ ഇപ്പോൾ ഷുഐബ് നബിയെ കൊണ്ട് പറഞ്ഞതുപോലെ, ലഖദ് കുന്ത ഫീന മർജുവൻ, നീ ഞങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നല്ലോ എന്നതുപോലെ, പ്രമുഖ കുടുംബത്തിലെ പ്രമുഖ അംഗമായിരുന്നു ഹൂദ അലൈഹിസ്സലാം. പക്ഷേ തൗഹീദ് പ്രബോധനം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി
അള്ളാഹുവിലേക്ക് വിളിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളൊന്നുമില്ല, ആദരവില്ല, സമൂഹം അദ്ദേഹത്തെ ആദരിക്കുന്നില്ല. ഏതാണ്ട് വളരെ നിന്ദ്യമായ എന്ന് അവർക്ക് തോന്നുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി തന്നെ ഉദാഹരണം. അദ്ദേഹം ഒരു കാലത്ത് ഖുറൈശി തറവാട്ടിലെ വലിയ കാര്യപ്പെട്ട കുട്ടിയായിരുന്നു, അല്ലമീൻ എന്ന് വിളിച്ചിരുന്നു, എല്ലാവർക്കും സ്നേഹമായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ സന്ദേശവുമായി വന്നതോടുകൂടി സ്ഥിതിയാകെ മാറി. ഈ ആയത്തൊക്കെ ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയും അതുതന്നെയാണ്. ആർക്കും വേണ്ടാത്ത വളരെ കുറഞ്ഞ ചില സാധുക്കൾ മാത്രം അനുയായികളായിട്ടുള്ള കാലമാണ്. അതേ സ്ഥിതി ഹൂദ അലൈഹി സ്വലാമിനും വന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഞങ്ങളുടെ ഏതോ ചില ദൈവങ്ങളുടെയൊക്കെ ദോഷബാധ നിനക്കേറ്റിരിക്കുന്നു എന്ന് പറയുന്നത് എന്നാണ് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നത്. ഒന്നുകിൽ തന്നെ ഭ്രാന്ത് ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് നീ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹു മാത്രം മതി എന്നൊക്കെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ആർക്കും വേണ്ടാത്തവനായിട്ട് വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലെത്തിയത് ഞങ്ങളുടെ ദൈവങ്ങളെ നീ വിമർശിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കുന്നത് കൊണ്ട് ആണ് എന്ന് പറഞ്ഞ് ചുരുക്കത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയവരെയും കൂടാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ പേടിപ്പിക്കുകയാണ് ഈ ഷിർക്കിൻ്റെ വക്താക്കൾ ചെയ്യുന്നത്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ചോദ്യമങ്ങ് അവസാനിക്കുമ്പോഴൊക്കെ മറുപടി വരികയാണ്. ഒരൊറ്റ വാചകത്തിൽ അള്ളാഹു തആല ഇത് പറയുന്നതിൻ്റെ രഹസ്യം അതാണ്. അഥവാ അങ്ങനെ പറഞ്ഞു അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയല്ല, ആ വാചകത്തിൽ തന്നെ വരികയാണ് മറുപടി. ഖാല ഇന്നി ഉശ്ഹീദുല്ലാഹ വഷ്ഹദു അന്നീ ബരി ഉമ്മിമ്മ തുഷിരിക്കൂൻ, ഞാനിത് അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു, അഥവാ എന്താണോ അവരാരോപിക്കുന്നത് അത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയണം. എന്ത് പറഞ്ഞതിൻ്റെ പേരിലാണോ ദൈവങ്ങളുടെയൊക്കെ ശാപം തട്ടിയത് എന്ന് അവരാരോപിക്കുന്നത് അത് തന്നെ, അങ്ങനെ തന്നെ എന്ന് ഉറപ്പിച്ച് പറയണം. കാല ഇന്നീ ഉഷ്ഹിദുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു, അഥവാ അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാനിതാ പറയുന്നു എന്നർത്ഥം. വഷ്ഹദു, നിങ്ങളും സാക്ഷിയായിക്കൊള്ളുക, അള്ളാഹും നിങ്ങളും സാക്ഷിയായിക്കൊള്ളുക. അന്നി ബരി ഉമ്മിമ്മ തുഷിരിക്കൂൻ, ഞാൻ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെ മുക്തനാണ്. മിമ്മ തുഷിരിക്കൂന മിൻ ദൂനിഹി, വാചകത്തിൻ്റെ അവസാനം ഭാഗം അടുത്ത ആയത്തിലാണുള്ളത്. മിൻ ദൂനിഹി എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെ ഞാനിതാ മുക്തനായിരിക്കുന്നു. നിങ്ങളും സാക്ഷിയായിക്കൊള്ളുക, അള്ളാഹുവും സാക്ഷി. വല്ലാഹി, അഥവാ അള്ളാഹു എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്നർത്ഥം. അള്ളാഹു മനസ്സിലാക്കിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാനിതാ പറയുന്നു, നിങ്ങളുടെ ദൈവങ്ങളെ മുഴുവൻ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, നിങ്ങളും അതിന് സാക്ഷിയായിക്കൊള്ളുക. വഷ്ഹദു അന്നി ബരി ഉൻ ഇമ്മാ തുഷിരിക്കൂന മിന്ദുനി, എന്നിട്ടോ ഫക്കീദൂനി ജമീ അൻ സുമ്മലാ തൊന്തുറൂൻ, നിങ്ങളെല്ലാവരും കൂടി, നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളെല്ലാവരും കൂടി എനിക്കെതിരെ നിങ്ങളുടെ കുതന്ത്രങ്ങൾ ഇങ്ങോട്ട് പ്രയോഗിച്ചു കൊള്ളുക. തുമ്മല തൊന്നുറൂൻ, നിങ്ങളെനിക്കൊരു ഒരു അവസരവും തരേണ്ടതില്ല, ഒരല്പസമയം. നബിമാരുടെയൊക്കെ നിർഭയത്വത്തിൻ്റെ അടയാളമാണിത്. അമ്ന്, ഈമാൻ എന്നുള്ള വാക്ക് തന്നെ അമ്നിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് നൂഹ് അലൈഹി സ്സലാം ഇത് പറഞ്ഞത് സൂറത്തുൽ അഹ്റാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടി എനിക്കെതിരെ ഇങ്ങോട്ട് ഒരുമിച്ച് കൂടി തീരുമാനമെടുത്തുള്ളൂ, എനിക്കൊരു സാവകാശവും തരേണ്ടതില്ല എന്ന്. അതുപോലെ മറ്റു നബിമാരും പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും കാണാൻ കഴിയും, അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് കാണാൻ കഴിയും സൂറത്തുൽ അഹ്റാഫിൽ. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാം, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി, ഏത് വിഭാഗത്തിനാണ് യഥാർത്ഥത്തിൽ മനസ്സമാധാനത്തിന് അവകാശമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ നിങ്ങളുടെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട, എനിക്ക് നിങ്ങളുടെ ഈ ദൈവങ്ങളെയൊന്നും ഒരു പേടിയില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് ഹൂദ അലൈഹി സ്സലാമും അതുപോലെ മറ്റ് നബിമാരും എല്ലാവരും പറയുന്നത്. അവരുടെ ഇത് നമ്മളും മനസ്സിലാക്കേണ്ടതാണ്. തൗഹീദ് നമുക്ക് നിർഭയത്വം നൽകണം, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കുകയില്ല എന്ന സ്ഥിതി വരണം. അപ്പോഴാണ് തൗഹീദ് തൗഹീദാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, മൻ ഖാഫ അല്ലാഹ വലാ യഖാഫു അഹദൻ മിനന്നാസ് വഖാഫഹു അന്നാസ്, അള്ളാഹുവിനെ ശരിയായി ഭയപ്പെട്ടവൻ പിന്നെ ഒരൊറ്റ ഒരുത്തനെയും ഭയക്കുകയില്ല, ജനങ്ങൾക്ക് അവനെയായിരിക്കും പേടി എന്ന്. ഇങ്ങനെയുള്ള നിർഭയത്വമാണ് ഈ തുറന്നു പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ഞാൻ വിട്ടൊഴിഞ്ഞിരിക്കുന്നു, അതൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. പിന്നെ ഫക്കീദൂനി ജമീ, നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളെല്ലാവരും കൂടി എനിക്കെതിരെ ഇങ്ങ് തിരിഞ്ഞ് ഐഡിയ പ്രയോഗിച്ചുള്ളൂ.
360 വിഗ്രഹങ്ങൾ കഅബയിൽ ഇരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ ഇതുപോലെ പറഞ്ഞത് സൂറത്തുൽ ആറാഫിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ വിഗ്രഹാരാധകരായ ആളുകൾ, അള്ളാഹുവിനെ കൂടാതെ പലതിനെയും ദൈവമാക്കി കൊണ്ട് നടക്കുന്ന ആളുകൾ, അവയെ തള്ളിക്കളഞ്ഞാൽ അവയുടെ ശാപം തട്ടും, കോപം തട്ടും, അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് വലിയ ദോഷബാധ ഉണ്ടാകും എന്നൊക്കെ പേടിച്ച് കഴിയുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 360 വിഗ്രഹങ്ങളാണ് കഅബയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും അവസ്ഥ, അതുപോലെ തന്നെയായിരുന്നു ഹൂദ അലൈഹിസ്സലാമിൻ്റെയും നൂഹ അലൈഹിസ്സലാമിൻ്റെയും ഒക്കെ അവസ്ഥ. പക്ഷേ നിർഭയം പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളെല്ലാവരും കൂടി എനിക്കെതിരെ ഇങ്ങോട്ട് പിന്നെ ഒരുങ്ങിക്കൊള്ളൂ, ഒരു സാവകാശവും എനിക്ക് തരേണ്ടതില്ല. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? തെളിവ് കൊടുക്കുകയല്ല, തെളിവ് കൊടുക്കുകയല്ല, ഇത്ര ആർജവത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി അള്ളാഹു മാത്രം മതി എനിക്ക് ഇലാഹായിട്ട് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഈ പറയുന്ന ഇവനിത് നല്ല ബോധമുണ്ട്, ബോധ്യമുണ്ട് എന്ന് എതിരാളികൾക്കും എതിരാളി നേതാക്കന്മാരുടെ പിന്നിൽ അണിനിരന്ന സത്യാന്വേഷികളായ സാധാരണക്കാർക്കും തിരിയുന്നതിന് വേണ്ടിയാണ് ഇത്ര ആർജവത്തോടുകൂടി ഇത് പറയുന്നത്. അതിൻ്റെ തന്നെ തുടർച്ചയുണ്ട് അടുത്ത ആയത്തിൽ ഇൻഷാല്ലാ അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അലിംന മായംഫഅന വംഫഅന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ ബനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. اللهم اعز الإسلام والمسلمين واذل الشرك والمشركين واذل أعداءنا وأعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين.